ഗുഡ് മോർണിംഗ് വെസ്റ്റീജിയൻസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ആപ്പിൽ വെസ്റ്റീജ് ഓൺലൈൻ ഷോപ്പ് എന്ന മെയിൻ മൊബൈൽ ആപ്പിലൂടെ സ്റ്റോർ പിക്കപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്, അതിനെക്കുറിച്ചാണ്. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരമാണ്. നമ്മുടെ PVയും പൈസയും നമുക്കറിയാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നമ്മളുടെ തൊട്ടടുത്തുള്ള DLCPയിലേക്ക് ബില്ലടിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. നമുക്ക് വീട്ടിലിരുന്ന് ബില്ലടിച്ച് അവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള DLCPയിൽ ചെന്ന് സാധനം മാത്രം അവിടെ ചെന്ന് നമ്മുടെ ID നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ബില്ല് ഓൾറെഡി അവിടെ ഉണ്ടാവും. അവരത് പ്രിൻ്റ് എടുത്ത് സാധനവും വാങ്ങി നമുക്ക് പോരാൻ കഴിയുന്ന ഒരു നല്ല സംവിധാനം. ഇതിലൂടെ നമുക്ക് നമ്മുടെ PVയും പൈസയും ക്രമപ്പെടുത്താനായിട്ട് സാധിക്കും. നമുക്ക് തന്നെ അതിൻ്റെ PV ക്രമപ്പെടുത്താം, ഒപ്പം തന്നെ പൈസയും ക്രമപ്പെടുത്താൻ സാധിക്കുന്നൊരു സംവിധാനം. പിന്നീടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് DLCPയിൽ പോയി പ്രൊഡക്റ്റുകളും അതിൻ്റെ PVയും നോക്കിയെടുക്കാൻ അറിയാതെ വരുന്ന നമ്മുടെ ഡൗൺലൈൻസിന് ഇത് നമുക്ക് പ്രയോജനപ്പെടും. അവർ ഏത് സ്ഥലത്താണോ അവിടേക്ക് അവരുടെ അടുത്തേക്ക് ഉള്ള DLCPയിൽ നമ്മൾ ഇവിടെ ഇരുന്ന് ബില്ലടിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഉദാഹരണത്തിന്, നമുക്ക് കർണാടകയിലുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് ഇത് നോക്കാനൊന്നും അറിയത്തില്ല എങ്കിൽ വേണ്ട സാധനങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് അവിടുത്തെ DLCP കണ്ടുപിടിച്ച് ആ DLCPയിലേക്ക് ബില്ലടിക്കാൻ സാധിക്കും. അവരവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ID നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ബില്ല് പ്രിൻ്റ് ചെയ്ത് സാധനവും കൊടുക്കുന്ന ഒരു സംവിധാനമാണിത്. വളരെ പ്രയോജനകരം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പിന്നീടുള്ളൊരു വലിയൊരു ഗുണമെന്ന് പറയുന്നത് ബില്ലടിക്കാനിരിക്കുന്നവരുടെ ക്ഷമയെ പരീക്ഷിക്കാതിരിക്കാൻ നമുക്കിതിനെ സഹായകരമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ PV തയ്ക്കാനായിട്ട് ഇന്ന ഇന്ന സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ബില്ലടിക്കുന്നവർക്ക് പലപ്പോഴും അരോചകമുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അത് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പം അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതായത്, നമ്മുടെ മൊബൈൽ ആപ്പ് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ, ഏറ്റവും മുകളിലായിട്ട് നീല കോളത്തിൽ ഹോം ഡെലിവറി എന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ അഡ്രസ്സ് കാണാൻ സാധിക്കും. അവിടെ ചെറിയൊരു ആരോ പോലെ ഒരു സാധനം അഡ്രസ്സിനോട് ചേർന്നുണ്ടാവും. നമ്മളതിനകത്ത് പോയി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ രണ്ട് ഓപ്ഷൻ കാണും. അവിടെ ഹോം ഡെലിവറി എന്നും സ്റ്റോർ പിക്കപ്പ് എന്നുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഹോം ഡെലിവറി എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ നമ്മുടെ അഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഓൺലൈൻ വഴി മാത്രമായിട്ട് സാധനങ്ങൾ വരികയുള്ളൂ. എന്നാൽ ഇവിടെ സ്റ്റോർ പിക്കപ്പ് എന്ന് പറഞ്ഞതിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ന്യൂ അഡ്രസ് എന്ന് പറഞ്ഞ് കാണും. ആ ന്യൂ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മുടെ പിൻകോഡ് ചോദിക്കും. നമ്മൾ ഏത് സ്ഥലത്തെ DLCP ആണോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ആ സ്ഥലത്തെ പിൻകോഡ് നമ്മൾ കൊടുക്കുക. ഉദാഹരണത്തിന്, ഞാൻ ഇവിടെ എൻ്റെ പിൻകോഡ് 6735 7 9 എന്ന് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ പിൻകോഡിന് ഉള്ളിലുള്ളത് പുൽപ്പള്ളി മിനി DLCP എന്നാണ് കാണിക്കുന്നത്. അത് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ഉടൻ തന്നെ തിരിച്ച് നമ്മുടെ മെയിൻ ഷീറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ മെയിൻ ഷീറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന നീല കോളത്തിൽ അവിടെ നമുക്ക് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കാണാൻ കഴിയും. നമ്മൾ സെലക്ട് ചെയ്ത DLCPയുടെ അഡ്രസ്സ് കാണാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് സെർച്ചിൽ പോയിട്ട് താഴെ കാണുന്ന കണ്ണാടി പോലത്തെ ഒരു ഐക്കണുണ്ട്. ഒന്നെങ്കിൽ അതിൽ പോകാം, അതല്ല എങ്കിൽ നമ്മൾ മുകളിലേക്ക് ഇത് നീക്കിയാൽ മതി. അന്നേരം നമുക്ക് പ്രൊഡക്റ്റുകളെ കാണാൻ കഴിയും. ഈ പ്രൊഡക്റ്റുകൾ പോകുക, പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് എത്ര എണ്ണം കൊടുക്കാം. അത് മൈനസും പ്ലസും കാണും. അപ്പോൾ പ്ലസ് കൊടുക്കുകയാണെങ്കിൽ ഓരോന്നോരോന്ന് കൂടി വരും. അതിൻ്റെ 1 2 3 എന്ന് പറഞ്ഞ് കൂടി വരും. നമുക്ക് കുറയ്ക്കണമെങ്കിൽ മൈനസിൽ കൊടുത്താൽ അത് എണ്ണം കുറഞ്ഞു വരും.
അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഒരു സാധനം നമ്മൾ സെലക്ട് ചെയ്തു, അത് എത്ര എണ്ണമാണ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിനോട് തൊട്ട് താഴെ തന്നെ നീല കോളത്തിൽ തന്നെ നമുക്ക് ആഡ് ടു കാർട്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആ കാർട്ട് എന്നുള്ള, അതായത് നമ്മുടെ മൊബൈൽ ആപ്പിൻ്റെ ഏറ്റവും താഴെ ഏറ്റവും മൂലയിൽ ഒരു കൊട്ടേൻ്റെ, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി സാധനം മേടിക്കുന്ന ഒരു കൊട്ടയുടെ പടം ഉണ്ടാവും, അവിടെ കാർട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ കൊടുത്തതിൻ്റെ എണ്ണം കാണിക്കും. ഇപ്പം നമ്മൾ മൂന്ന് സോപ്പാണ് സെലക്ട് ചെയ്തതെങ്കിൽ ആ മൂന്ന് എന്നവിടെ നമുക്ക് എണ്ണം കാണിക്കും. ഒപ്പം തന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് പോയി ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയി വരും. അവിടെ നമുക്ക് അത് എത്ര രൂപയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ എത്ര PV ആയി എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ഏതൊക്കെയാണോ നമുക്ക് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്ത് PVയും പൈസയെല്ലാം ക്രമപ്പെടുത്തി ചെക്ക് ഔട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മൊത്തം നമ്മൾ ചെയ്ത എന്തെല്ലാമാണ് എന്നെല്ലാം മൊത്തം കാണിക്കും. മൊത്തം PV കാണിക്കും, മൊത്തം പൈസ എത്രയായി എന്നും നമുക്ക് കാണിക്കും. പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് ആണ് തൊട്ടടുത്ത്. പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് ക്യാഷ് ആയിട്ടാണോ ഓൺലൈൻ ആയിട്ടാണോ എന്ന് നമുക്ക് ചോദിക്കും. നമുക്ക് സാധാ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇതിനകത്തും പൈസ നമുക്ക് നേരത്തെ അടയ്ക്കാം. അങ്ങനെ അടച്ച് നമ്മൾ എല്ലാം സെറ്റപ്പ് ചെയ്ത് നമുക്ക് ഡെബിറ്റ് കാർഡ് വഴിയോ ഗൂഗിൾ പേ വഴിയോ ഈ PayTM വഴിയോ നമുക്ക് പൈസ അടയ്ക്കാൻ കഴിയും. പൈസ അടച്ചു കഴിഞ്ഞാൽ അവരോട് നമ്മൾ പറയുന്ന നമ്മുടെ ഡൗൺലൈൻസിനോട് അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് DLCP ചെന്ന് ID നമ്പർ പറഞ്ഞു കൊടുത്ത് ഞാനിങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ ബില്ലടിച്ചു, അവർ സാധനം എടുത്തു തരും. നമ്മൾ നേരത്തെ തന്നെ നമുക്ക് ഓൺലൈനിൽ പേ ചെയ്യാനായിട്ട് സാധിക്കും. നേരിട്ട് ക്യാഷ് കൊടുക്കാനായിട്ടുള്ള സംവിധാനവും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് സ്റ്റോർ പിക്കപ്പ് എന്ന് പറയുന്ന ഈ സംവിധാനം, ഇത് നമുക്ക് വളരെ പ്രയോജനകരം ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് സാവകാശം നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. DLCP പോയി നമുക്ക് ഒരുപാട് തിക്കും തിരക്കും ഉണ്ടാക്കാതെ നമുക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഡൗൺലൈൻസിന് അറിയില്ലാത്തവരെ സഹായിക്കാനായിട്ട് സാധിക്കുന്ന ഒരു നല്ല സംവിധാനമാണ് സ്റ്റോർ പിക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോർ പിക്കപ്പ് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അത് ഉപയോഗിക്കുക, അത് മറ്റുള്ളവരെയും കൂടെ ഉപയോഗിക്കാൻ ശീലിപ്പിക്കുക. ഓക്കെ, വിഷ് യു വെൽത്ത്.